फ्रेंड्स वेलकम टू काउंटिंग कास्ट काउंटिंग कास्टिलेक्क स्वागत इन निेगा इनोव अब ईर इनोव प्रत्येकता नाम आलका चोटी रेट कु इनोव रही पिचयपड़ो अगर पेरी मैं रेट कु इनोव मिले आॉडल पुतन पेपर अदल रे टाक्सम क्यों और इनोव अब नि इंशुरस नोक अद पुतन इंशुरस इन रेट इंटीरियर क्यों किलोमीटर्स या वीडियो कूड़ी तेज पर अब वीडियो स्किपी कहीं ई वीडियो पोने के मौत डेलिवरी वेहिकि डेलिवरी फॉर्मुला वण मोटर्स यूस्ड कार षोरूम अब इवड़े षोरूम नि प्रदेश कोविड प्रश्नों एचान फेसिलिटी इोरूमें ओके अब अदर क्यों रामा क्यों काउंटिंग कास्ट ईर चानल कूड़ी वीडियो या अपलोड नोटिफिकेशन वन एम सब्सक्राइब बेल हिट अलग वीडियो का डिले आईपुरसम रुमसो कहते वाहन सेलोमात्र वेहिकि संबंध एल अप्डेट्स चानल कूड़ी अब कंसिडर सब्सक्राइबिंग हिट द बेल नमुक वेगम इनोवे डीटेलस रेटिंग क्यों किलोमीटर्स क्यों या वीडियो कूड़ी तेज पर നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ടൊയോട്ട ഇന്നോവ ഇത് 2006 മോഡലാണ് പുത്തൻ ടാക്സും 2024 വരെ ഇതിന് ടാക്സ് വാലിഡിറ്റി അതേപോലെ തന്നെ പുത്തൻ ഇൻഷുറൻസ് ഒക്കെ ഹാൻഡിൽ ചെയ്യുന്ന വണ്ടിയാണത് ഈ വണ്ടിയുടെ ഡീറ്റെയിലേക്ക് നമ്മളൊന്ന് പോകണം ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ കാര്യങ്ങളിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ എഞ്ചിൻ ഡിസ്പ്ലേസ്മെൻറ്റ് വരുന്നത് 2494 2500 എന്ന് നമുക്ക് പറയാം പവർ നമ്മൾ നോക്കുകയാണെങ്കിൽ 102 PS അറ്റ് 3600 RPM ജനറേറ്റ് ആവും ടോർക്ക് നോക്കുകയാണെങ്കിൽ 20.4 at 1400 to 3400 kgm at RPM ജനറേറ്റ് ആവും അതേപോലെ തന്നെ സീറ്റിംഗ് കപ്പാസിറ്റി ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇത് 8 seat ആണ് അതുകൂടാതെ തന്നെ ട്രാൻസ്മിഷൻ ടൈപ്പ് നോക്കുകയാണെങ്കിൽ മാനുവലാണ് ഫ്യുവൽ ടാങ്ക് വരുന്നത് 55 liters ആണ് ബോഡി ടൈപ്പ് MUV ആണ് ഇനി നമുക്കിതിൻ്റെ ടയർ ഭാഗങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ടയർ ഭാഗം നമ്മൾ നോക്കുകയാണെന്നെങ്കിൽ പുത്തൻ ടയർ എന്ന് തന്നെയാണ് നമുക്കിവിടെ പറയാവുന്നതാണ് എറൗണ്ട് 90% മുകളിൽ ഇപ്പോൾ ടയർ ബാക്കി നിൽക്കുന്നുണ്ട് അപ്പോൾ ഉള്ള ടയേഴ്സാണ് അതുകൂടാതെ തന്നെ ഫ്രണ്ട് ഭാഗം ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരുന്നുണ്ട് പിന്നെ എല്ലാവരോടും ഒരു റിക്വസ്റ്റ് എന്ന് വെച്ചാൽ 2006 മോഡൽ വാഹനങ്ങൾ ഒരിക്കലും 2016 മോഡൽ വാഹനമായിട്ടൊന്ന് കമ്പയർ ചെയ്യരുത് ബോഡിയുടെ കാര്യത്തിൽ എവിടെയെങ്കിലൊക്കെ ടച്ച് ആൻഡ് പെയിനും കാര്യങ്ങളൊക്കെ കാണും ഇപ്പോൾ ഇതിൻ്റെ ടയർ ക്വാളിറ്റിയൊക്കെ നിങ്ങൾക്ക് നേരിട്ട് നോക്കി തന്നെ മനസ്സിലാവുന്നതാണ് പിന്നെ നമുക്ക് ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കൂടെയൊക്കെ നോക്കുകയാണെങ്കിൽ ക്രോം ഫിനിഷ് നിങ്ങൾക്ക് കാണാൻ പറ്റും മിററിലായാലും ആ ഡോർ ഹാൻഡിലായാലും ഒരു ചെറിയ ആ ഒരു ക്രോമിൻ്റെ ഭാഗമൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും ടയർ നോക്കുകയാണെങ്കിൽ വീണ്ടും ബാക്ക് സൈഡിലൊക്കെ ഒരു പുത്തൻ ടയർ എന്ന് വേണമെങ്കിൽ തന്നെ നമുക്കിവിടെ എടുത്ത് പറയാം സൈഡിൽ നമുക്ക് ഗ്രാഫിക്സ് ടൊയോട്ടയുടെ ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ കാണാം മുകളിൽ നമുക്കൊരു സ്പോയിലർ വരുന്നുണ്ട് കൂടാതെ നമുക്ക് ഇതിൻ്റെ ബാക്ക് സൈഡിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടൊയോട്ടയുടെ ബാഡ്ജിങ് കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം 2.5 engine ഇനി നമുക്ക് ഇൻറ്റീരിയേഴ്സ് ഒന്ന് വിശദമായിട്ടൊന്ന് പരിചയപ്പെട്ടേക്കാം ഇൻറ്റീരിയർ നമ്മൾ കാണുമ്പോൾ തന്നെ ഫസ്റ്റ് നമ്മൾ ലുക്ക് പോകുന്നത് സീറ്റ് കവേഴ്സിലേക്കാണ് സീറ്റ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ക്രോസ് സ്റ്റിച്ചിങ് ബീജ് ആൻഡ് ബ്ലാക്ക് തീമിലാണ് ഇത് ഫുൾ അതിൻ്റെ ആ ഒരു കോമ്പിനേഷൻ പോയേക്കുന്നത് കൂടാതെ നമുക്ക് ഇതിൻ്റെ ഡാഷ്ബോർഡും കാര്യങ്ങളും കാണാം വളരെ ക്ലീൻ ആയിട്ട് തന്നെ ഇപ്പോഴും സൂക്ഷിച്ചിരുന്ന വണ്ടിയാണ് നമുക്ക് എടുത്ത് പറയാവുന്നതാണ് നമുക്ക് ഇവിടെ മ്യൂസിക് സിസ്റ്റം കിട്ടുന്നുണ്ട് അതുകൂടാതെ തന്നെ നമുക്ക് കിലോമീറ്റേഴ്സ് കാര്യങ്ങളൊക്കെ ഞാൻ വഴിയെ കാണിച്ചു തരുന്നുണ്ട് അപ്പോൾ സ്കിപ്പ് ചെയ്യാമെന്ന് കണ്ടേക്കാം $1,34,000 kilometers വണ്ടി ഇപ്പോൾ നിലവിൽ കവർ ചെയ്തിട്ടുണ്ട് 1,34,000 ടൊയോട്ടയുടെ വാഹനങ്ങൾക്ക് അല്ലെങ്കിൽ ഇന്നോവയ്ക്ക് അതൊരു വലിയ സംഭവമല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം റൂഫ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ എക്സ്ട്രാ ആഡഡ് ആയിട്ടുള്ള ആ ഒരു AC വെൻറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും കൂടാതെ നമുക്ക് റിയർ ഭാഗമൊക്കെ പരിശോധിക്കുകയാണെങ്കിൽ ആ ഒരു ക്ലീൻ അല്ലെങ്കിൽ വൃത്തി നമുക്ക് ഈ വണ്ടിയിൽ എവിടെ നോക്കിയാലും കാണാൻ പറ്റുന്നുണ്ട്
ഇനി ഞാനൊന്ന് എക്സിറ്റ് അടിച്ചിട്ട് ഇതിൻ്റെ പാസഞ്ചർ സൈഡ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് കാണിച്ചു നോക്കാം. പാസഞ്ചർ സൈഡ് ലെഗ് സ്പേസും അതേപോലെ റൂഫ് കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു നോക്കാം. ഇവിടെ നമ്മൾ ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും സ്പ്ലിറ്റ് സീറ്റാണ്, നാച്ചുറലി സ്പ്ലിറ്റ് സീറ്റ്സാണ് ഇന്നോവക്ക് വരുന്നത്. ലെഗ് സ്പേസ് നോക്കുകയാണെങ്കിൽ ലാവിഷായിട്ടുള്ളൊരു ലെഗ് സ്പേസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. കാരണം ഇഷ്ടം പോലെ ലെഗ് സ്പേസ് നമുക്ക് ഇവിടെ ഉണ്ടെന്ന് നമുക്ക് എടുത്ത് പറയാവുന്നതാണ്. റൂഫ് നമ്മൾ നോക്കണമെങ്കിൽ കണ്ടോ, റൂഫിൽ നമുക്ക് ആ എസിയുടെ അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് കൊടുത്തു കിട്ടുന്നത്. എക്സ്ട്രാ ആഡഡ് കിറ്റാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എസിയുടെ. ഇവിടെ നമുക്ക് അഡ്ജസ്റ്റബിൾ ആ ഒരു എന്താ പറയുക എസിയുടെ വെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബാക്ക് സൈഡിലേക്ക് നമ്മൾ പോയതിന് തന്നെ ആ ഒരു എന്താ പറയുക നീറ്റായിട്ടുള്ള ഒരു ബാക്കാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കണോ. വളരെ ക്വാളിറ്റിയും അതേപോലെ തന്നെ ക്രോസ് സ്റ്റിച്ചിങ് കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്ന വണ്ടിയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ റൂഫ് കാര്യങ്ങളൊക്കെ കാണാം. അതുകൂടാതെ തന്നെ നമുക്കൊന്ന് എക്സിറ്റ് അടിച്ചിട്ട് ഇതിൻ്റെ തേർഡ് റോ കൂടി ഒന്ന് പരിചയപ്പെടുത്തേക്കാം. കാരണം തേർഡ് റോ ഒട്ടുമിക്ക ആൾക്കാരും കാണാൻ ആഗ്രഹിക്കുന്നതാണ് ലെഗ് സ്പേസ് കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും കണ്ടോ, ന്യായമായിട്ടുള്ള ലെഗ് സ്പേസൊക്കെ നമുക്ക് ഈ വണ്ടിക്ക് ഇവിടെ അല്ല തേർഡ് റോയിൽ നമുക്ക് കിട്ടുന്നുണ്ട്. നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ എഞ്ചിൻ ഭാഗം. അപ്പോൾ എഞ്ചിൻ ഭാഗം പരിചയപ്പെടുത്തുമ്പോൾ ഞാൻ ഇപ്പോൾ വിട്ടുപോയൊരു കാര്യം പറയണം, ഇത് റീരജിസ്റ്റേർഡ് വാഹനമാണ് ഞാൻ എടുത്ത് പറയണം. പിന്നെ ഇതിൻ്റെ എന്താ പറയുക ഇതിൻ്റെ എഡ്ജ് ടു എഡ്ജ് വ്യൂവും അതേപോലെ തന്നെ ഫുള്ള് എഞ്ചിൻ ഭാഗങ്ങളൊക്കെ ഞാൻ ഇവിടെ വിശദമായിട്ട് തന്നെ കാണിച്ചു തരുന്നുണ്ട്. നിങ്ങൾക്ക് വീഡിയോ പോസ് ചെയ്തിട്ട് നോക്കാവുന്നതാണ്. ഈ ഒരു വാഹനത്തിൻ്റെ ബൂട്ട് സ്പേസാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്പ്ലിറ്റ് സീറ്റ്സാണ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ രണ്ട് സീറ്റ് നമുക്ക് ഡ്രോപ്പ് ചെയ്തിടാൻ പറ്റാവുന്ന രീതിയിലാണ് ഇതിൻ്റെ ബിൽറ്റിംഗ് കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. ഇവിടെ ഇവിടെ നമ്മൾ നോക്കിയാലും ആ ഒരു സീറ്റ് കവേഴ്സിൻ്റെ ഒരു ഹൈലൈറ്റാണ് ഞാൻ എടുത്ത് പറയേണ്ടത് ഈ വണ്ടിയിൽ. അതുകൂടാതെ തന്നെ നമ്മൾ ബൂട്ട് നോക്കുകയാണെങ്കിൽ ബൂട്ടിൽ നമുക്കൊരു മാക്സിമം ഒന്നോ രണ്ടോ സൂട്ട് കേസൊക്കെ നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അത് കൂടുതൽ സ്പേസും നമ്മളിവിടെ പ്രതീക്ഷിക്കണ്ട. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഫുൾ ഇന്നോവയുടെ വ്യൂ ഇപ്പോൾ കണ്ടു കഴിഞ്ഞ്, ഇനി ഇതിൻ്റെ റേറ്റാണ് എല്ലാവരും ആഗ്രഹിച്ചിരിക്കുന്നത് നമുക്കറിയാം. അപ്പോൾ റേറ്റ് ഞാൻ പറയാൻ പോകുന്നത്, റേറ്റ് പറഞ്ഞേക്കാൻ മുമ്പ് എനിക്കൊരു എഫ് ബി പേജ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എഫ് ബി പേജിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും പോയിട്ട് ഒന്ന് ഫോളോ ചെയ്തേക്കാം. കാരണം അതിൽ കൂടി നമുക്ക് പറയാനുള്ള കാര്യങ്ങളും അതേപോലെ തന്നെ വാഹനങ്ങളുടെ കാര്യങ്ങളും ഇങ്ങനത്തെ വീഡിയോസും അത് ഇതുകൂടാതെ തന്നെ ഫോട്ടോസ് അങ്ങനത്തെ ഒരുപാട് അപ്ഡേറ്റ്സ് ഞാൻ എഫ് ബി പേജിൽ കൂടി നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. അപ്പോൾ എന്തായാലും ഒന്ന് ഫോളോ ചെയ്തേക്കാം. ഡെയിലി ഡെയിലി അപ്ഡേറ്റ്സ് ആ ഒരു പേജിൽ കൂടി നിങ്ങളിലേക്ക് എത്തുന്നതാണ്. ഇനി ഇതിൻ്റെ റേറ്റ്, ഇതിൻ്ന്റെ റേറ്റ് 350,000 രൂപയാണ്. 3.50 lakhs ആണ് ഇതിൻ്റെ ആസ്കിംഗ് പ്രൈസ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിൽ നെഗോസിയേഷനൊക്കെ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോയിൽ താഴത്തെ നമ്പറുണ്ട്, നമ്പറിനകത്തേക്ക് വിളിക്കാം, സംസാരിക്കാം. അപ്പോൾ ഇത്രയൊക്കെ ആയിരുന്നു ഈ ഒരു ഇന്നോവയുടെ വിശേഷങ്ങൾ. നമുക്ക് അടുത്തൊരു പുത്തൻ അല്ലെങ്കിൽ നെക്സ്റ്റ് യൂസ്ഡ് കാർ റിവ്യൂ ആയിട്ട് ഉടനെ തന്നെ ഞാൻ വരുന്നതാണ്. അപ്പോൾ കീപ് ഫോളോയിങ്, സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കണം. ടാറ്റ.